ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമേ. പെട്ടുപോയതാണ്, ആരുടെയൊക്കെയോ നേർച്ചകൾ വഴി ബലിയാടുകളായി ഈ കുപ്പായത്തിൽ പെട്ടുപോയതാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമേ പ്ലീസ്. ചില മാധ്യമങ്ങളും മലയാള സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നും ഈ പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങൾ സന്യസ്തരുടേതെന്ന്. എത്ര മനോഹരമായിട്ടാണ് പ്രേക്ഷക മനസ്സുകളിൽ അവരിത് വരച്ചു കാണിക്കുന്നതെന്ന് അറിയാമോ? പാവം കന്യാസ്ത്രീകൾ, നേർച്ചക്കോഴികൾ എന്നൊക്കെയല്ലേ. ഇതെന്താ, ഇതിനു മാത്രം ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്നൊരു വ്യത്യാസമില്ലേ? സിനിമയിൽ മാത്രം കന്യാസ്ത്രീകൾക്ക് ഒരു പുരോഗമനവും സംഭവിച്ചിട്ടില്ലേ? അല്ല, എൻ്റെ ഒരു സംശയം ചോദിച്ചതാണേ. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവവെളിയെ കുറിച്ചുള്ള ദർശനമാണ്. ജോസഫിന്റെ അമ്മച്ച് കാത്തയുടെ നേർച്ചയെ കുറിച്ചാ. അത് നടത്താൻ നേരമായി. ആൻസി മോള് സ്വജീവിതം ദൈവപാദങ്ങളിൽ അർപ്പിക്കട്ടെ. അപ്പം തീരുമാനിച്ചുലേ എന്നെ മടുത്തി ചേർക്കാൻ? പിന്നെ അത് നേർച്ചയല്ലേ മോളെ. വേണ്ടപ്പ, എനിക്ക് മടുത്തി ചേരണ്ട. കർത്താവിനുള്ള നേർച്ച മുടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആൻസിക്ക് പകരം അന്നകർത്താവിന്റെ മണവട്ടിയാണ്. പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന എന്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ ഞാൻ തോറ്റു. അല്ല, കന്യാസ്ത്രീക്ക് ഒഴിക്കാം. എനിക്ക് മനോജിന് ഇഷ്ടമായി, പക്ഷെ ഒരു പ്രേമവും കല്യാണവും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മനോജ്. ഞാൻ കന്യാസ്ത്രീ ആവാനുള്ളവളാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തപ്പോൾ എൻ്റെ പപ്പയും അമ്മയും നേർന്നതാണ് ആദ്യത്തെ കുട്ടീനെ കന്യാസ്ത്രീ ആക്കാം. അബദ്ധവിചാരം വെച്ച് പുലർത്തുന്ന ഒരു ക്രിമിനൽ കുറ്റമല്ല. അന്ധന്മാർ ആനയെ വർണ്ണിച്ചതുപോലെ അല്പത്തരമായി പോകുമെന്നേ ഉള്ളൂ. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം, എന്നിട്ടേ എഴുതാവൂ പറയാവൂ. ജീവിതം മുഴുവൻ പരിഹസിക്കപ്പെട്ടവനും തെറ്റിദ്ധരിക്കപ്പെട്ടവനുമായ ക്രിസ്തുവിനെ സ്വന്തം ഇഷ്ടത്തോടെ പിന്തുടരാൻ വന്ന ഞങ്ങൾക്കിത് പുത്തിരിയല്ല. എന്നാൽ ചങ്കു പറിക്കുന്ന വേദനയോടെ തങ്ങളുടെ മക്കളെ സന്യാസത്തിലേക്ക് പറഞ്ഞയച്ച ഞങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പരിഹസിക്കരുത്, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. എനിക്ക് 5 മക്കളാണുള്ളത്. 3 പേരും ദൈവവിളി സ്വീകരിച്ച് പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം അവരാണ് MST-യിലും പിള്ളേരും പെൺപിള്ളേർ 2 ക്ലാരസഭയിലും പോയി. അവരുടെ ഇഷ്ടത്തിന് അവർ പിന്നെ പോകുന്നു. നമ്മൾ നേർച്ച ഒന്നും നടന്നൊന്നുമല്ല. എനിക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ 3 മക്കളും ഞാൻ വിട്ടതിലും ദൈവവിളി സ്വീകരിച്ച് അവർ പോയതിലും എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്. എഞ്ചലിനെ മഠത്തിൽ വിടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരം തന്നെയായിരുന്നു. കാരണം അവൾ ആത്യന്തികമായിട്ടും അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവളിൽ നിറവേറുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പലരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പുള്ള പ്ലസ് കിട്ടിയ നല്ലൊരു കൊച്ചിനെ നിങ്ങൾ എന്തിനു മഠത്തിൽ വിട്ടു? നിങ്ങൾക്ക് ആ കൊച്ചിവിടെ നിൽക്കുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയല്ലായിരുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഈ അവരെ ആദരിക്കലുള്ള ചടങ്ങിന് പോയപ്പോൾ അന്നേരം ഞാൻ അവരോട് പറഞ്ഞു, ചട്ടനും പൊട്ടനും അല്ല മടത്തി പോകുന്നത്, നല്ല പിള്ളേരെ വേണം തമ്പുരാന് കൊടുക്കാൻ. അവളെ വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവളുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് മാത്രം നമ്മൾ പോയതാണ്. ആദ്യം ഞങ്ങൾ ചങ്ക് പറിച്ച് കൊടുക്കുന്ന പോലെ ഞങ്ങൾ കൊടുത്തത്. എന്നാലും ഇപ്പം വലിയ സന്തോഷം. ഞങ്ങൾ അവർക്കിഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചു പോരും. നമ്മൾ ഉന്തി മരം കയറ്റിയാൽ എങ്ങനെയായാലും അവർ തിരിച്ചു ഇങ്ങോട്ട് പോരും. തിരിച്ചു വരും. നിർബന്ധിച്ച് ആരെയും വിടല്ല. നിർബന്ധം വിട്ടാൽ അത് തിരിച്ചു പോരും.
അവരുടെ മനസ്സാലെ പോകണം. അതാണ് എൻ്റെ മകള് പറഞ്ഞു, അമ്മ ഒരു ഒരു കാര്യത്തിൽ ഒന്നുകൊണ്ട് സങ്കടപ്പുഴ വിഷമിക്കുക വേണ്ട, ഞാനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ അമ്മയുടെ കാര്യം നോക്കും, ഞാൻ പ്രാർത്ഥിച്ചോളാം, അമ്മ ഒന്നുകൊണ്ട് വിഷമിച്ചേക്കല്ല. എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അതൊന്നും നമ്മുടെ ഇഷ്ടമല്ല, അവരവരുടെ അന്തസ് തിരഞ്ഞെടുക്കേണ്ട, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ദൈവം എല്ലാം ദൈവം തിരുമൻ അതൊന്നും നടക്കുകയില്ല. എൻ്റെ രണ്ട് മക്കളെ ദൈവം വിളിച്ചല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനുള്ള യോഗ്യതയോ ഒന്നും ഇല്ലെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് തന്ത്ര വിളിച്ചല്ലോ എന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നല്ല മോളല്ലായിരുന്നു, വിവാഹ ജീവിതം നയിച്ചപ്പോഴായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ പറഞ്ഞു, അവളുടെ ഇഷ്ടമാണ്, ഞങ്ങളത് ദൈവത്തിന് സമർപ്പിച്ചു. ഉടുപ്പിടുന്നതിന് തൊട്ട് തലേ ദിവസം വരെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു പോരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഈശോ തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ അവളെ ദൈവത്തിന് കൊടുത്തു. കുടുംബജീവിതത്തിൽ എത്രയോ ആൾക്കാർ പോയിട്ട് അവർ നല്ല രീതിയിലല്ലാതെ ജീവിതം നശിച്ചു പോകുന്നു. ഈ സന്യാസ ജീവിതത്തിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ മോൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും ചോദിക്കും, മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മോൾ തിരിച്ചു പോരെയെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ എടുത്ത ജീവിതം എനിക്ക് നന്നായിട്ട് തന്നെ അത് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവളെന്നോട് ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അവൾക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടേ ഇല്ല. സന്യാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിളിയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന അവർ തന്നെയാണ്. അവർ തീരുമാനിക്കുക, എനിക്ക് സന്യാസ ജീവിതം വേണം, ഏകസ്ഥ ജീവിതം അല്ലെങ്കിൽ സമൂഹ ജീവിതം, കമ്മ്യൂണിറ്റി ലൈഫ്, അത് വേണമെന്ന് അവർ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾ ഫ്രം ഗോഡ്. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ നിർബന്ധിച്ച ഒരു കാര്യത്തിലും വിടാറില്ല. സന്യാസ ജീവിതമാണെങ്കിലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്കും ഒപ്പം ആ മക്കൾക്കും ഉണ്ട്. സന്യാസ ജീവിതത്തെക്കുറിച്ച് മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. സന്യാസ ജീവിതം എന്താണെന്നും ആ സന്യാസ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും ബോധ്യങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മോശമാണെന്ന് ആരും പറയില്ല. അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അത് കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും അത് അവർ തിരഞ്ഞെടുക്കുന്നത് ഏതാണോ അത് നല്ലത്. എനിക്ക് അങ്ങനത്തെ ഒരു ഒരു വിഷമം ഇതുവരെ ഒരു വിഷമം തോന്നിയിട്ടില്ല. എല്ലാ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കുടുംബജീവിതമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, സന്യാസ ജീവിതമാണെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഏത് ജീവിതത്തിലാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇപ്പോൾ എല്ലാ സുഖമാണെന്നൊന്നും ആരും വിചാരിക്കണം. കുടുംബജീവിതത്തിലും വിഷമമുണ്ടാകും, സന്യാസി ജീവിതത്തിലും വിഷമങ്ങളുണ്ടാകും. ഞങ്ങളാരും പിന്നെ നിർബന്ധിച്ചും അതൊന്നും കൊണ്ടല്ല പോയത്. സ്വന്തം ഇഷ്ടമായിട്ട് ഇപ്പോഴും പറയുമായിരുന്നു, മടത്തി പോകണം, സിസ്റ്റർ ആകണം, അങ്ങനെ മടത്തിപ്പോയതാണ്. അങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞ് സന്തോഷത്തോടെ പോയതാണ്. ഞങ്ങളും പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. ഇഷ്ടമുള്ള പിള്ളേരെയൊക്കെ മാതാപിതാക്കന്മാർ മഠത്തിൽ വിടുകയും അത് അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുകയും ചെയ്യണം. ആരും തടയരുത്. അല്ലാതെ ആരും നിർബന്ധിച്ച് പോകുന്നവരാരുമല്ല. സിസ്റ്റർമാരും അച്ഛന്മാരും സന്തോഷത്തിന് പിള്ളേരൊക്കെ പോയി അവർ സിസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ജീവിതം കണ്ട് അത് ആസ്വദിച്ചിട്ടാണ് അവർ മഠത്തിൽ പോകുന്നത്. എനിക്കൊന്നൊരു മൗഢ്യമായ ഒരു കാര്യമാണ് സഭയുടെ ഈ സന്യാസ ജീവിതത്തെ അവഹേളിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പറയുന്നൊരു കാര്യമൊന്നും നൽകാൻ മറ്റൊന്നുമില്ല. സത്യത്തിൽ അതല്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മാതാപിതാക്കളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ 11 മക്കളാണ്. എന്നെങ്കിലും ആരോടും ഞങ്ങൾ സന്യാസത്തിന് പോകാൻ ഇതുവരെ ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. അവർക്ക് സ്വന്തമായിട്ട് താല്പര്യപ്പെട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്ക് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു ആലോചിച്ചിട്ട് പോകാവുള്ളൂ, നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. യാതൊന്ന് വാക്കുകൊണ്ടോ മറ്റോ എന്തും കൊണ്ടോ ഒരു സമ്മർദ്ദം ചെലുത്തി സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് പോയത്. വിളിയെക്കുറിച്ച് അബദ്ധധാരണകളോ അല്ലെങ്കിൽ ജഡിലമായ അബദ്ധജടിലങ്ങളെ ധാരണകളോ ഒന്നും പറഞ്ഞ് പരത്തരുത്. ഇതൊക്കെ അവർ കുട്ടികൾ സ്വന്തം തിരഞ്ഞെടുത്ത് പോകുന്നവരാണ്. അവർ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന മാതൃകയാണ്. സന്യാസ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഒത്തുള്ള ജീവിതമാണ്. അല്ലെങ്കിൽ യാതൊരു സംശയമില്ല, സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. വേണ്ട പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ നൂറുകൂട്ടം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരായത് വീഴ്ചകളും കുറച്ചുകളൊക്കെ വന്നെന്നിരിക്കാം. പക്ഷേ ഇത് ഇപ്പോൾ കുടുംബം നയിക്കുന്നവരിൽ വീഴ്ചകൾ വന്നിട്ടില്ലേ, വീഴ്ചകൾ വരുന്നില്ലേ. പക്ഷേ അത് ആ തരത്തിൽ മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യനാണ്, ബലഹീനതയുണ്ട്, അവരിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ചെറിയ തേറ്റോ ചെറിയ പോരായ്മ എവിടെയെങ്കിലും കാണുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന പ്രവണത അത് നിർത്തണം, ലോകം നിർത്തണം. അപ്പം ദൈവം തിരഞ്ഞെടുത്താലല്ലാതെ ഒരിക്കലും പോകാനോ അതിൽ നിലനിൽക്കാനോ സാധിക്കുകയില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ഒരിക്കലും അങ്ങനെ നമ്മുടെ നേർച്ച നിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ അവർ പോകാനും പറ്റിയില്ല, അതിനകത്ത് പോയാൽ അതിനകത്ത് നിൽക്കാനും പറ്റിയാലെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങളാരും അങ്ങനെ ഒരിക്കലും നേർച്ച നേർന്നിട്ടില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇതിൻ്റെ നല്ല വശം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ
അതുകൊണ്ട് പിന്നെ അതൊക്കെ ആൾക്കാർക്ക് ദൈവവിളി എന്താണെന്നോ ക്രിസ്തീയ പിന്നെ സന്യാസവും വൈദിക അന്തസ്സ് ഇവയൊക്കെ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞങ്ങൾ ആ വരത്തിലൊരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും പിള്ളേർക്ക് കൊടുത്തിട്ടില്ല. പിള്ളേരെ സാധിക്കുന്നവർ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെ ഈ ജീവിതാന്തസ് ആൾക്കാരെ കടന്നു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം പിന്നെ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നത് അവിടുത്തെ പോലെ ആകാൻ വേണ്ടി ഒരു വിളിയാണ് ഇത് ഈ ദൈവവിളി എന്ന് പറയുന്നത്. പരാതിയില്ല, പരിഭവമില്ല, എല്ലാവരോടും ഒരു വാക്ക്. നിർബന്ധം കൊണ്ട് ഒരാൾക്കും സന്യാസത്തിൽ ജീവിക്കാനാവില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, അഭിമാനത്തോടെ ജീവിക്കുന്നു. സ്നേഹിക്കപ്പെടട്ടെ.